ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനീഷ് ആതിരയെ കാണാതെ ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് സുഗുണനോട് അങ്ങ് വാശി പിടിക്കേണ്ടു. അപ്പോൾ സുഗുണൻ ഒരുപാട് പറയുന്നുണ്ട്, സുനീഷെ ഇത് അപകടമാണ്, നിന്റെ ജീവന് തന്നെ ആപത്താണ്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് സുഗുണൻ വിളിക്കുമ്പോൾ അണ്ണം പോയിക്കോളൂ, ഞാൻ എന്തായാലും ആതിരയെ കാണാതെ വരില്ല എന്നും പറഞ്ഞിട്ട് നേരെ ആതിരയെ കാണാൻ വേണ്ടിയിട്ട് ആതിരയുടെ റൂമിൻ്റെ അവിടേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ ചെട്ടിയാരുടെ ഗുണ്ടകളങ്ങ് സുനീഷിനെ പിടിക്കുകയാണ്, എന്നിട്ട് ഒരുപാട് അങ്ങ് ഉപദ്രവിക്കാൻ കേട്ടോ. സുനീഷിനെ അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അടിക്കുന്നതൊക്കെ. ആതിരയെ കമലാക്ഷിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് കേട്ടോ അന്ന് പോയിട്ടുണ്ടാവുക. അങ്ങനെ സുനീഷിനെ അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ സുനീഷിനെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് കരീംബായി അങ്ങ് വരികയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് ആരാണിത് എന്ന് ഇതൊരു കള്ളനാണ് എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് കരീംബായി അവനെന്ന് നോക്കുകയാണ്, അപ്പോഴാവും സുനീഷാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവനെ ഇങ്ങനെ മർദ്ദിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട് അപ്പുറത്തെ സൈഡിൽ കാവൽ നിൽക്കാനല്ലേ, പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത്, അത് ഇവൻ്റെ സൗണ്ട് കേട്ടിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഞാനാണ് ഇവിടുത്തെ തലവൻ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, മര്യാദക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയിക്കോ എന്നങ്ങ് പറഞ്ഞിട്ട് അവിടെയുള്ള ഗുണ്ടകളെ അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ. എന്നിട്ട് സുനീഷിനെ ആണെങ്കിൽ അവർ ഒരുപാട് അങ്ങ് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സുനീഷിനോട് പറയാണ് കരീംബായ്, നീ ഇനി ഇവിടേക്ക് വരാൻ പാടില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പോയേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് കരീംബായ് സുനീഷിനെ അങ്ങ് പറഞ്ഞേക്കാൻ കേട്ടോ. അങ്ങനെ സുനീഷിന് അടി കിട്ടിയത് കൊണ്ട് തന്നെ തീരെ നടക്കാനൊന്നും പറ്റാതെ സുഗുണൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ സുഗുണനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അണ്ണൻ ഇതുവരെ പോയില്ല, എങ്ങനെയാടാ ഞാൻ പോകുന്നത്, നിന്നെ തനിച്ചാക്കിയിട്ട് എനിക്കുണ്ടോ പോകാൻ പറ്റുന്നത്, നിന്നെ അവർ നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചു അല്ലേ, എന്നാൽ ഇനി മേലിൽ നീ ആതിരയെ കാണാൻ വേണ്ടി ഈ വഴിക്ക് വരരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇനിയും വരും, എൻ്റെ ആതിരക്കുട്ടിയെ എനിക്ക് കണ്ടേ മതിയാവും, ഞാൻ ഇപ്പോഴൊന്നും അവളെ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ സുനീഷിനെയും കൂട്ടിയിട്ട് സുഗുണനെ പിന്നെ അവിടുന്ന് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് കമലാക്ഷി ആണെങ്കിലോ സുനീഷിനെ കാണാത്തതിൻ്റെ പേരിൽ വിഷമിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ശ്രീലത വന്നിട്ട് പറയാം, ആ സുഗുണൻ കൊണ്ടുപോയി സുനീഷിനെ കള്ള് കുടിപ്പിച്ചു, നാല് കാലിലാവും വരുന്നുണ്ടാവുക, പിന്നെ എന്തിനാണ് അവിടെ കാണാൻ പോയത്, സുഗുണനെ ഇനി മേലിൽ കാണരുത് എന്നൊക്കെ അപ്പച്ചിക്കൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചീത്ത പറയാൻ കേട്ടോ. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക ശ്രീലത, എനിക്കൊരു സ്വസ്ഥത തായി, എങ്ങനെ സ്വസ്ഥത തരും, ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയല്ലേ അപ്പച്ചി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ ആതിരയെ കാണാൻ പോയിട്ടുണ്ടാവും എന്ന് പറയണ്ടോ. അപ്പോൾ നിനക്കെന്താ, നീ നിൻ്റെ കാര്യം നോക്കിക്കൂടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിയിരുന്ന കാര്യമില്ലല്ലോ, ഞാൻ സുനീഷ് ഏട്ടൻ്റെയും അപ്പച്ചിയുടെയും നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ അങ്ങ് പറയാണ്. അങ്ങനെ ഒരു സ്വസ്ഥതയും ശ്രീലത കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ രാത്രിയിൽ തന്നെ കമലാക്ഷി അങ്ങ് കോളനിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ എവിടേക്കാണ് പോകുന്നത് അപ്പച്ചി ഒന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ്. ഇപ്പോൾ എവിടേക്കാണാവോ പോകുന്നത്, ഞാൻ പറയുന്നതിലെ തെറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ ശ്രീലത സ്വയം മനസ്സിൽ കരുതാണ്. അങ്ങനെ കമലാക്ഷി നടന്നു പോകുമ്പോഴാവും ബിജുക്കുട്ടനെ കാണുക കേട്ടോ. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ കണ്ടോ എൻ്റെ സുനീഷ് മോനെ കണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ കണ്ടില്ലല്ലോ കമലാക്ഷി ചേച്ചി, ഞാൻ എന്തായാലും അന്വേഷിക്കാം, ഇപ്പോൾ ഈ അർദ്ധരാത്രിയിലൊന്നും കമലാക്ഷി ചേച്ചി ഇതുപോലെ നടക്കരുത്, ഇവിടെ അത്രയൊന്നും നല്ല ഒരു സ്ഥലമല്ല, കാരണം കരിങ്കണ്ണുള്ളവർ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് ജീവന് തന്നെ ആപത്ത് വരും, കമലാക്ഷി ചേച്ചി വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ സുനീഷിനെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കാം, സുഗുണൻ എൻ്റെ വീട്ടിൽ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സുഗുണനും അവിടെ ഇല്ല, ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് വരുന്നത് എന്നൊക്കെ കമലാക്ഷി പറയുന്നത്. ആണുങ്ങൾക്ക് തന്നെ ഈ രാത്രിയിൽ നടക്കാൻ പറ്റാത്ത ഒരു വഴിയാണ് ഇത്, പിന്നെയാണോ ഈ കമലാക്ഷി ചേച്ചി ഇതിനൊക്കെ നടക്കുന്നത്, ഒന്ന് പോയെ ഞാൻ അങ്ങ് കൊണ്ടുവരാം സുനീഷിനെ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ട് എന്നങ്ങ് പറഞ്ഞിട്ട് കമലാക്ഷി അങ്ങ് പറഞ്ഞേക്കാണ്. അപ്പോഴത്തേക്കും വീട്ടിലെത്തുമ്പോഴത്തേക്കും സുഗുണൻ സുനീഷുമായിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. ഹേടാ മോനെ നീ എവിടെയാണ്, ഈ നാല് കാലിലാണല്ലോ ഇന്നത്തെയും വരവ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രീലത പറയാണ്, കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ശരിയായില്ല അപ്പച്ചി, ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പച്ചിക്ക് മോനെ തന്നെ നഷ്ടമാവാനാണ് സാധ്യത എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണ് ഈ സുനീഷ് ഏട്ടൻ ഇത്രക്കധികം വഷളാകുന്നത് എന്ന് പണ്ട് സുഗുണനെ അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ശ്രീലത, ശ്രീലത നീ എന്നെക്കൊണ്ട് നിൻ്റെ ചരിത്രമൊന്നും വിളമ്പിക്കേണ്ട, മര്യാദക്ക് നിന്നോ, നീ ഇവിടെ വന്ന് കാല് കുത്തി അന്നു മുതൽ തുടങ്ങിയതാണ് കമലാക്ഷിയുടെയും സുനീഷിൻ്റെയും കഷ്ടകാലം, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പാണ്ട് വിളമ്പിയാലുണ്ടല്ലോ, നീ ഈ അർദ്ധരാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പോവേണ്ടി വരും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശ്രീലത പിന്നെ അങ്ങ് മിണ്ടാതിരിക്കുകയാണ്, ഞാനൊന്നും കുടിപ്പിച്ചിട്ടില്ല, ഇവൻ ആതിരയെ കാണാൻ വേണ്ടി പോയതാണ്, അവരാണ് തല്ലി ചതച്ചത്, ആ കരീംബായി ഒക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അയാളൊന്നും ഒരു കാലത്തും ഗുളം പിടിക്കില്ല, എൻ്റെ മോനെ ഇങ്ങനെ അങ്ങ് ഇഞ്ചി പരവമാക്കണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ.
സുനീഷിനെ അത്രയ്ക്കധികം ഉപദ്രവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സുനീഷ് പറയുന്നു, വേണ്ട അമ്മേ, കരീംബായിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അദ്ദേഹമാണ് എന്നെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചത്. അയാൾ ഒരു പാവമാണ് എന്നൊക്കെ പറയട്ടോ. നിനക്ക് ആരെയും കുറിച്ച് നിനക്ക് അറിയില്ല മോനെ, നീ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കമലാക്ഷി അങ്ങ് ഉപദേശിക്കാനട്ടോ. എന്നിട്ട് സുഗണം പറയണം, ഇനിയെങ്കിലും ആതിരയെ കാണാൻ വേണ്ടി പോവണ്ട എന്ന് സുനീഷിനെ ഒന്ന് ഉപദേശിച്ചേക്ക്. ഇനിയെങ്കിലും അവൾക്ക് വേണ്ടി കിട്ടിയ 20 കോടിയുമായിട്ട് സുഖമായിട്ട് ഈ സുനീഷിനോടൊന്ന് ജീവിക്കാൻ വേണ്ടി പറ, അല്ലാതെ വെറുതെ ബാങ്കിലിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഗണം പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ സുനീഷിനെ അങ്ങ് ഉപദേശിക്കാണ്ട്, എന്തിനാ മോനെ നീ അവളെ കാണാൻ വേണ്ടി പിന്നെയും പോയത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ അവളെ മറക്കണമെന്നുള്ളത്? പിന്നെ എന്തിനാ നീ പോയത്? ഇല്ല അമ്മേ, എനിക്കൊരിക്കലും ആതിരയെ മറക്കാൻ കഴിയില്ല എന്നങ്ങ് പറയുമ്പോൾ ശ്രീലതക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ. ആ മറക്കാൻ കഴിയില്ലെങ്കിൽ പോയി അവരുടെ തല്ലുകൊണ്ട് അങ്ങ് ചത്തേക്ക്. അവൾക്ക് ഒരിക്കലും സുനീഷിനെ ഇഷ്ടമല്ല. സുനീഷേട്ടൻ വെറുതെ അവളെ ഓർത്ത് ജീവിതം പാഴാക്കുന്നതിലും ഭേദം ആ 20 കോടിയും വെച്ച് ഒരു നല്ല ഒരു ജോലിക്ക് ഇറങ്ങാൻ നോക്ക്, അല്ലാതെ വെറുതെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീലത അങ്ങ് പറയാനട്ടോ. അല്ലാതെ അവൾ ഒരിക്കലും സുനീഷേട്ടനെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സുനീഷ് പറയും, ഇല്ല ശ്രീലതേ, എന്നെ ആദരക്കുട്ടി എന്നെ എത്രത്തോളം അധികം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എൻ്റെ ആദരക്കുട്ടി ഇവിടുന്ന് പോയതല്ല, ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞയച്ചത് തന്നെയാണ്. പക്ഷേ നീ പറയുന്നത് പോലെ എൻ്റെ ആദരക്കുട്ടി ഒരിക്കലും എന്നെ മറക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നെ ഒരിക്കലും തള്ളി പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീലത പറ, അതൊക്കെ സുനീഷേട്ടൻ്റെ വെറും വ്യാമോഹമാണ്. അവളൊക്കെ ഇപ്പോൾ സുനീഷേട്ടനെ എപ്പോഴോ മറന്നു കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ സുനീഷേട്ടനെ വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ വീണ്ടും ആദരയെ കുറ്റപ്പെടുത്തുമ്പോൾ കമലാക്ഷിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയാണ്, മതി, നിർത്തിക്കോ നിൻ്റെ പറച്ചിൽ. അവൾ ഒരിക്കലും ഞങ്ങളെ തള്ളി പറയുകയില്ല. അവൾക്ക് എൻ്റെ മോനോട് അത്രയ്ക്ക് സ്നേഹവുമുണ്ട്. ഇനി ഇപ്പോൾ അവൾ എൻ്റെ മോനെ വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം അവൾ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്നും വേണ്ട. എൻ്റെ സുനീഷ് പോയത് അവൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് സുനീഷിനെ ആര് തന്നെ പറഞ്ഞാലും തടഞ്ഞാലും അവന് പോവാതിരിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനക്ക് എപ്പോൾ വേണമെങ്കിലും ആതിരക്കുട്ടിയെ കാണാൻ പോവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ശ്രീലതെ നീ പറയണ്ട എന്നൊക്കെ പറയട്ടോ. എങ്കിൽ ഇനിയും പോയിക്കോ. എന്നിട്ട് അവരുടെ തല്ലുകൊണ്ട് അങ്ങ് ചത്തേക്ക്. അങ്ങനെ അപ്പച്ചിക്ക് സ്വന്തം മോനെ അങ്ങ് നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ വെറുതെ ഇല്ലാത്തതും ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കും. ആ ഞാൻ പറയുന്നതല്ലേ നിങ്ങൾക്ക് ദേഷ്യമുള്ളൂ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ആ എന്നാൽ നീ അങ്ങ് ഇറങ്ങിപ്പോടി. ആ നാളെയാവട്ടെ ഞാൻ പോവും. അല്ല, ഇപ്പോൾ തന്നെ പോയിക്കോ. നീ ആരെയടി ഈ മോപ്പിക്കുന്നത്? മര്യാദക്ക് അങ്ങ് കയറി പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രീലതയെ കമലാക്ഷി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ. അങ്ങനെ ശ്രീലത പറഞ്ഞ വാക്കുകളൊക്കെ സുനീഷിന് അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ. അപ്പോൾ കമലാക്ഷി പറയണേ, അവൾ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. അവളുടെ മനസ്സിലുള്ള സ്നേഹം കൊണ്ടാണ് നിന്നോട് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ മോനെ, നിന്നെ ഒരിക്കലും ആതിരക്കുട്ടി തള്ളി പറയില്ല. അമ്മ എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ആതിരക്കുട്ടി എന്നെ ഒരിക്കലും തള്ളി പറയില്ല എന്നൊക്കെ പറഞ്ഞ് സുനീഷ് പിന്നെ അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ സുനീഷ് ആതിരയോടുള്ള അടക്കാനാവാത്ത ആ സ്നേഹം കാണുമ്പോൾ കമലാക്ഷിക്ക് അങ്ങ് സങ്കടം വന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഈ സമയത്ത് വിശ്വനാഥൻ അജയൻ അങ്ങ് മെസ്സേജ് ചെയ്യാണ്, നമ്മളുടെ ടയർ കമ്പനി വിൽക്കാൻ വേണ്ടി നാളെ ഒരു കൂട്ടർ വരും. അവർ ചോദിച്ചു വരുമ്പോൾ 5 കോടിക്കാണ് അത് വിൽക്കുന്നത്. അതുകൊണ്ട് നീ ബാങ്കിലെ കടബാധ്യത 2 കോടി അങ്ങ് കടം തീർത്ത ശേഷം ബാക്കിയുള്ള പൈസ ഞാൻ പറയുന്ന അക്കൗണ്ടിൽ നീ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആവട്ടോ. ഇക്കാര്യം ഞാനും നീയും മാത്രമാണ് അറിയാൻ പാടുകയുള്ളൂ, വേറെ ആരെയും അറിയിക്കരുത് അജയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വിശ്വനാഥൻ അയക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിലും ഞാൻ മാണിക്യമംഗലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അജയ, ഞാൻ പറയുന്നത് പോലെ തന്നെ മോനെ നീ ചെയ്തേക്കണം. എന്നിട്ട് ആ ബാക്കിയുള്ള തുക ഞാൻ പറയുന്ന അക്കൗണ്ടിൽ നീ നിക്ഷേപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആവട്ടോ. അത് കേൾക്കുമ്പോൾ അജയൻ്റെ ആകെ പേടിയാവാണ്. വിശ്വേട്ടൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല, ഞാൻ ആ ടയർ കമ്പനിയുടെ ആധാരം പണയപ്പെടുത്തിയത് വിശ്വേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആകെ പൊല്ലാപ്പാവുമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ഉണ്ടാക്കണം എന്നങ്ങ് അജയൻ തീരുമാനിക്കണം കേട്ടോ. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ സുനീഷിനെ ആതിരയെ ഓർത്ത് തന്നെ പൊട്ടിക്കരയാണ്. അപ്പോഴോ കമലാക്ഷി പറയണേ, ഇനി മേലിൽ നീ സുനീഷെ ആതിരയെക്കുറിച്ച് ആലോചിക്കാനോ ഒന്നും തന്നെ പാടില്ല, മര്യാദക്ക് നീ അവളെ മറക്കണമെന്ന് പറയുമ്പോൾ സുനീഷിന് കമലാക്ഷിയോട് പറയണ, അമ്മ എന്താ പറഞ്ഞത്? ഞാൻ ആതിരക്കുട്ടിയെ മറക്കണമെന്ന്. ഓക്കെ, ഞാൻ മറന്നോളാം. പക്ഷേ ആതിര എന്നെ തള്ളി
പറയണം. അതുവരെ ഞാൻ ആതിരക്കുട്ടിയെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. എൻ്റെ ആതിരക്കുട്ടി, എനിക്കിനി സുനീഷേട്ടനെ കാണണ്ട, സുനീഷേട്ടൻ എൻ്റെ അടുത്ത് വരരുത് എന്നൊക്കെ പറയുന്നത് വരെ ഞാൻ എൻ്റെ ആതിരക്കുട്ടിയെ ഇനിയും ഞാൻ കാണാൻ പോവുകയും ഇനിയും ഞാൻ ആതിരക്കുട്ടിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമെന്നങ്ങ് കമലാക്ഷിയോട് പറഞ്ഞിട്ട് സുനീഷ് അങ്ങ് കരഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോവാൻ കേട്ടോ. ഈ സമയത്ത് വിശ്വനാഥൻ്റെ ടയറ് കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ആധാരം കാണിച്ചു കൊടുക്കുമ്പോൾ അത് ചന്ദ്രന് മനസ്സിലാവേണ്ട. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരമാണല്ലോ എന്ന് പറയുമ്പോൾ അജയനോട് ചന്ദ്രൻ പറയാണ് അത് ഒറിജിനൽ അല്ല എന്നാണല്ലോ അജയ പറയുന്നത് എന്ന് പറയുമ്പോൾ അജയൻ ഒന്നങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കാണിച്ച കള്ളത്തരം എല്ലാവരും ഇപ്പോൾ പിടിക്കുമല്ലോ എന്നുള്ള ഭയത്തിൽ അജയൻ അങ്ങ് പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദിതയ്ക്കും കാവേരിയും മൈഥിലിയൊക്കെ ഇങ്ങനെ ആകെ അതിശയിച്ച് പോവാൻ കേട്ടോ. എന്ത് പറ്റി? ഇതുവരെയും വിശ്വട്ടം പോകുന്നവരെയും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലോ. പിന്നെ എങ്ങനെ ടയർ കമ്പനി ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരമുണ്ടായി എന്നൊക്കെ ഇങ്ങനെ അവർ മനസ്സിൽ കരുതുന്നുണ്ട്. ഈ സമയത്ത് ആതിരയാണെങ്കിലോ സുനീഷിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനീഷിനെ എങ്ങനെയെങ്കിലും വിളിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ്, ഫോൺ വിളിക്കണം എന്നുള്ള ചിന്ത, സുനീഷിനെ എങ്ങനെയെങ്കിലും വിളിച്ച് സംസാരിക്കണം എന്നുള്ള ചിന്ത ആതിരയിൽ വരികയാണ്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.